ഹലോ, ഹായ്, നമസ്കാരം. കളിപ്പാട്ടങ്ങൾ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാകില്ലല്ലോ. എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ അങ്ങനെ ധാരാളം കളിപ്പാട്ടങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല. പക്ഷേ കിട്ടുമായിരുന്നെങ്കിൽ അപ്രായത്തിൽ ഇത്തരം കളിപ്പാട്ടങ്ങളായിരിക്കാം കിട്ടുമായിരുന്നത്. അത്തരത്തിൽ പഴയ കാലത്തെ പോലെ ഉണ്ടാക്കുന്ന മരത്തിലെല്ലാം കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് കർണാടകത്തിൽ. ചെന്നപട്ടണം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. കർണാടകത്തിലെ രാമനഗര ജില്ലയിലാണ് ചെന്നപട്ടണമുള്ളത്. ചെന്നപട്ടണത്തിൽ അത്തരം കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. ആ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതി, അത്തരം കളിപ്പാട്ടങ്ങൾ, അതിൻ്റെ പ്രത്യേകതകളെല്ലാം കണ്ട് മനസ്സിലാക്കാം. ദേശീയ എക്സ്പ്ലോറേഷനിലേക്ക് സ്വാഗതം. ഞാനിവിടുന്ന് ശ്രീനിവാസ് എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ സഹായത്തോടുകൂടി അദ്ദേഹം കമ്പനിയിലെ കാര്യങ്ങളെല്ലാം വിശദമാക്കി തരുന്നുണ്ട്. ഇതിന് ഉപയോഗിക്കുന്ന മരം ഏതാണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. കൊൺസ വുഡ് യൂസ് കർത്താ സർ ചെന്നപട്ടണ ടോയ്സ് 90% ഐവറി വുഡ് യൂസ് കർത്താ കർണാടക ബോൽത്താ ആലേമര കർക്കോ ബോൽത്താ ആലേമര ആലേമര തോടാ എക്സ്പെൻസീവ് ഹൈ വുഡ് നൈ യെസ് സർ ഇതരി മിൽതാ ഹൈ ഇതരി മിൽതാ ഹൈ कंपेयर टू मिल जाता ठीक से कंपेयर करेगा तो नहीं ये कम सर कम है हां कम है दो इंच का ऑर्डर दिया था उसको वो कटा के इधर भेज दिया एक अच्छा है ये हमें क्या करते हैं हमको कितना साइज होना वो साइज को बैंड से हमें काट लेता है पहले पाँच इंच छः इंच सात इंच आइटम का ऊपर डिपेंड करके काट लेता है. काटने के बाद में उसका ऊपर शेप मार लेता है और फ्रेंड से एक 5 mm इंक्रीज करके शेप मार के बाद में वो धूप को डालता है. एक मंथ में सूख जाता है. ऐसा यही पे लकड़ी रखे तो 3 महीना होना चाहिए सूखने के लिए. നമ്മുടെ പാലമര അതാണ് ഈ പറയുന്ന ഹാലമര അഥവാ ഐവറി ട്രീ. ചെന്നപട്ടണത്ത് മിക്കവാറും എല്ലാ കളിപ്പാട്ടങ്ങളും ഉണ്ടാക്കുന്നത് പാലമരത്തിൻ്റെ തടിയിലാണ്. നിർമ്മിക്കാനുള്ള കളിപ്പാട്ടങ്ങളുടെ ഓർഡർ, അതിനാവശ്യമായ മരത്തിൻ്റെ വലിപ്പം എന്നിവ പറഞ്ഞാൽ സമീപത്തുള്ള തടിമില്ലുകളിൽ നിന്ന് ആ അളവിലുള്ള തടി മുറിച്ച് കിട്ടും ഈ ഫാക്ടറികളിൽ. കളിപ്പാട്ട വ്യവസായം ഉള്ളതുകൊണ്ട് തന്നെ പാലമരം ധാരാളമായി ഈ ഭാഗങ്ങളിൽ വളർത്തുന്നുണ്ട്. തടിയിൽ നിന്ന് കളിപ്പാട്ടങ്ങൾ കടഞ്ഞതിന് ശേഷം അത് 1 മാസത്തോളം വെയിലത്തിട്ട് ഉണക്കുന്നു. തടി നേരിട്ട് ഉണക്കിയെടുക്കുന്ന സമ്പ്രദായമുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 മാസത്തോളം തടി ഉണക്കണം. യൂറോപ്യൻ സ്റ്റാൻഡേർഡ് കളർ യൂസ് കൊടുത്താൽ നോൺ ടസ്റ്റിക് കളർ അവരേക്ക് ലാക്കർമെ ഓർഗാനിക് കളർ യൂസ് കൊടുത്താൽ കുങ്കും ടെർമെറിക് കാജൽ കണ്ക കാഫി പൗഡർ യൂറോപ്യൻ കോ ഓർഗാനിക് നഹീ ദേതാ ആ ഓർഗാനിക് യൂറോപ്യൻ ये भी ऑर्गेनिक है ऑर्गेनिक है लेकिन उसका स्टैंडर्ड में हां स्टैंडर्ड में ट्रैक्टर से एक्सपोर्ट होता है एक्सपोर्ट होता है सर जापान ऑस्ट्रेलिया का ऑर्डर कैसा आता है उसका ऊपर डिपेंड होता है. अच्छा हमें अभी प्रेजेंट यूएसए का काम चल रहा है. ये नेचुरल रहे तो अच्छा दिखता है इसका ग्रेन्स. हां हां ये जरा कास्ट ज्यादा है बीच बीच है हां बीच लेकिन उसमें पेंट करेगा तो ये ग्रेन्स ऊपर पेंटिंग नहीं करता करता है वो फिनिशिंग अच्छा नहीं आता जरा रफ आ जाता है इसमें आइवरी में वैसा नहीं आता. हां आइवरी में फिनिशिंग अच्छा आता है. इसको पॉलिश करे तो अच्छा आता है वैसा कलर तो पेंट नहीं करेगा खाली पॉलिश करेगा हां पॉलिश करे तो ग्रेन भी दिखता है हां ग्रेन भी दिखता है.
ऐसा पेंट किया है तो ज़रा रफ रहता है, आई वेरी वुड स्मूथ रहता है, वेटलेस रहता है, उसका क्वालिटी अच्छा रहता है आई में. अच्छा, इसमें नेचुरल को अच्छा रहता है, अभी जो स्ट्रांग है. ഈ മെഷീൻ്റെ പേരാണ് പാനസ കട്ടിംഗ് മെഷീൻ. ഇതിൻ്റെ ബ്ലേഡ് 45 ഡിഗ്രി വരെ ചലിക്കാൻ പറ്റും. കളിപ്പാട്ടങ്ങളുടെയോ പെട്ടികളുടെയോ വശങ്ങൾ 45 ഡിഗ്രി ചലിച്ച് മുറിക്കേണ്ടി വരുമ്പോൾ ആ ജോലി ഈ യന്ത്രം എളുപ്പമാക്കുന്നു. ಹೆಸರು ಏನು? ಎಷ್ಟು ವರ್ಷ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್? 20.
കളിപ്പാട്ടങ്ങൾ കടഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്ന അതേ യന്ത്രങ്ങൾ അഥവാ ലെയ്ത്തുകൾ തന്നെയാണ് ആയുധങ്ങളുടെ മൂർച്ച കൂട്ടാനും ഉപയോഗിക്കുന്നത്. Thank you.
ഇതാണ് പ്രധാന പണിയായുധങ്ങൾ. വിവിധ തരത്തിലുള്ള കാലിപ്പറുകൾ, ഉളികൾ എന്നിവ ഇക്കൂട്ടത്തിലുണ്ട്. നാല് വ്യത്യസ്ത ഭാഗങ്ങളുള്ള ഈ കളിപ്പാട്ടം ഏതാണെന്ന് മനസ്സിലായോ? ഈ നാല് ഭാഗങ്ങളെയും ചേർത്ത് നിർത്താനായി ഇതിനിടയ്ക്ക് കാന്തങ്ങൾ പിടിപ്പിക്കുന്നുമുണ്ട്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇതെന്ത് കളിപ്പാട്ടമാണെന്ന്. അതൊരു കപ്പ് ഐസ്ക്രീമാണ്. ഇങ്ങനെ എന്തെല്ലാം വ്യത്യസ്ത തരം കൗതുകമുണർത്തുന്ന കളിപ്പാട്ടങ്ങൾ. ഭാരത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. മരം വരുന്നതും അത് മുറിച്ച് കഷ്ണങ്ങളാക്കുന്നതും അതിൽ നിന്ന് അത്യാവശ്യം വേണ്ട ടോയ്സിൻ്റെ ഭാഗങ്ങൾ ഉണ്ടാക്കുന്നതും ചില ചുരുക്കം പെയിൻറ്റിങ്ങുകൾ നടത്തുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. സത്യത്തിൽ ഈ ടോയ്സ് അതിൻ്റെ ഫിനിഷിങ്ങൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഓരോന്ന് വാങ്ങാൻ ഉള്ള കൊതി ഇപ്പോഴും നമുക്ക് തോന്നും. അത്രയും ഫിനിഷിൽ ആണിത് ഉണ്ടാക്കുന്നത്. നിർഭാഗ്യവശാൽ എന്ന് തന്നെ പറയേണ്ടി വരും. സാധാരണ നമ്മളുടെ കടകളിലൊന്നും ഇത് വാങ്ങാൻ കിട്ടുന്നില്ല. ഇതെല്ലാം പുറത്തേക്കാണ് പോകുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ എപ്പോഴും ഞാനത് ചിലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ സർവ്വസാധാരണമായിട്ട് എല്ലായിടത്തും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അതിന് ശേഷം ഈ മൈസൂർ ബാംഗ്ലൂർ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ചെന്നപട്ടണത്തെത്തുമ്പോൾ ചില കടകളിൽ പുറത്ത് ചില കടകൾ ഉണ്ട് ഈ പരിസരത്തെല്ലാം. അവിടെ നിന്ന് കിട്ടും. അതല്ലാതെ അങ്ങനെ എല്ലായിടത്തും കണ്ടിട്ടില്ല. എന്തായാലും ഈ ടോയ്സ് നമുക്ക് വാങ്ങണമെങ്കിൽ, ഇപ്പോൾ ഇവർ ഓർഡർ കിട്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടോയ്സ് നമുക്ക് വാങ്ങണമെങ്കിൽ അവരുടെ രണ്ടാമത്തെ ഫാക്ടറിയിലേക്ക് പോയാൽ അവിടെയാണ് കൂടുതൽ കളറിങ് നടക്കുന്നത്. അവിടെയാണ് വിൽപ്പനയ്ക്കുള്ള, അത്യാവശ്യം വേണമെങ്കിൽ വാങ്ങാനുമുള്ള ടോയ്സ് ഉള്ളത്. അപ്പം നമ്മൾ അടുത്ത ഫാക്ടറിയിലേക്ക് പോവുകയാണ്. കൂടുതൽ ദൃശ്യങ്ങൾ അവിടെ കാണാം. ഭാരത് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിലെ ഒരു ജീവനക്കാരൻ വഴികാട്ടിയായി ബൈക്കിൽ എനിക്ക് മുന്നേ നീങ്ങി. ഞാൻ അദ്ദേഹത്തെ അനുഗമിച്ച് രണ്ടാമത്തെ ഫാക്ടറിയിലെത്തി.
എണ്ണമറ്റ കളിപ്പാട്ടങ്ങളാണ് ഇവിടെയുള്ളത്. അതിലെന്നെ ഏറെ ആകർഷിച്ചത് പമ്പരങ്ങളും സാരി ചുറ്റിയ ഇന്ത്യൻ സ്ത്രീയുടെ രൂപങ്ങളുമാണ്. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ബാർബി പാവകളുടെ ശേഖരമുള്ളത് ശ്രദ്ധിച്ചിട്ടില്ലേ? പക്ഷേ ബാർബിയെക്കാളും ഈടുനിൽക്കുന്ന ചെന്നപട്ടണത്തെ ഈ ഇന്ത്യൻ സ്ത്രീ പാവകൾ എത്ര കുട്ടികളുടെ പക്കലുണ്ടാവും? പണി പൂർത്തിയാകാത്തത് കൊണ്ട് എനിക്ക് ആ പാവകൾ ഓരോന്ന് വാങ്ങാനുള്ള അവസരം ലഭിച്ചില്ല. എങ്കിലും അത് പൂർത്തിയാകുമ്പോൾ അവർ അറിയിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ആ സമയത്ത് പണം അയച്ചു കൊടുത്താൽ അവരത് പാർസൽ ചെയ്തു തരും. ഇത്തരത്തിൽ ഏത് പാവകൾ വേണമെങ്കിലും പാർസലായി എത്തിക്കാനുള്ള സൗകര്യമുണ്ട്. അതിലേക്കായി ഭാരത് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെ വെബ്സൈറ്റ് ലിങ്കും ഫോൺ നമ്പറും ഇവിടെ ചേർക്കുന്നു. ഈ ഫാക്ടറിയിൽ പ്രധാനമായും പെയിന്റിങ്ങും പാക്കിങ്ങും വിൽപ്പനയുമാണ് നടക്കുന്നത്. അങ്ങനെ ഏറെ നാളായി കൊണ്ട് നടക്കുന്ന ഒരാഗ്രഹം സാധിച്ചു. ഭാരത് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിന് നന്ദി. സോവിനീറായിട്ട് ഞാൻ കുറച്ച് കളിപ്പാട്ടങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വളരെ ഇഷ്ടപ്പെട്ട ചില സാധനങ്ങൾ അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഒരാഴ്ച തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെന്നപട്ടണത്തെ കളിപ്പാട്ടങ്ങളുടെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.